പൊന്നിയൻ സെൽവൻ ചാപ്റ്റർ 1 ബ്രഹ്മാണ്ട പ്രൊമോഷൻ ആണല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാ, ഓരോ താരങ്ങളും കടന്നു വരുമ്പോഴുള്ള ആ ഒരു ഓഡിയൻസിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് അന്യായം തന്നെയാണ്. നമുക്ക് ആ വീഡിയോസ് എല്ലാം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. നമുക്കറിയാം 40 വർഷമായിട്ട് മണിരത്നം സാറിൻ്റെ മനസ്സിലുള്ളൊരു കഥയാണ്, അതായത് നമുക്കറിയാം ഇതൊരു ബ്രഹ്മാണ്ട നോവലാണെന്നുള്ളത്. ഇപ്പോഴും നല്ല രീതിയിൽ സെയിലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നോവല് നമ്മുടെ കൺമുന്നിൽ എന്താ പറയുക, ദൃശ്യാവിഷ്കാരമായി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം എഫേർട്ടുകൾ ഇതിൻ്റെ പുറയിലുണ്ട്. ഈ ഒരു ചിത്രത്തിനെ പറ്റി റഹ്മാൻ പോലും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് വളരെ ചെറിയ ക്യാരക്ടറുകൾ ചെയ്യാൻ പോലും മെയിൻ താരങ്ങൾ തന്നെയാണ് ഒരു ഈ ഒരു ഫിലിമിലേക്ക് വന്നിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിനെ അല്പം സ്പെഷ്യലാക്കുന്നത്, അല്പമല്ല നല്ല രീതിയിൽ സ്പെഷ്യലാക്കുന്നത്. 30 സെപ്റ്റംബർ ചിത്രം വരാനിരിക്കെ ഇത്രത്തോളം ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫിലിം പോലും കാണില്ല. കാർത്തി ഈ ഒരു ഫിലിമിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് നമ്മളുടെ ഇന്ത്യക്കാരുടെ കൾച്ചറിൻ്റെ വില എന്താണെന്ന് നമുക്ക് ലോകമെമ്പാടുമുള്ള ഇപ്പോഴത്തെ ജനറേഷനെ അറിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ബ്രഹ്മാണ്ട ചിത്രങ്ങളിലൂടെയാണല്ലേ. അങ്ങനൊരു ചിത്രമാണ് ഈ ഒരുങ്ങിയിരിക്കുന്നത്. അതായത് ഓരോ ക്യാരക്ടേഴ്സും അത് എത്ര മൈന്യൂട്ടായിട്ടാണ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ പോലും അത്രത്തോളം എഫേർട്ടുകൾ ഓരോ ക്യാരക്ടേഴ്സും എടുത്തിട്ടുണ്ട്. റഹ്മാനാണെങ്കിലും തന്നെ പറയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഭയങ്കര ചെറിയ ക്യാരക്ടറുകൾ പോലും ചെയ്യാൻ പ്രധാന കഥാപാത്രങ്ങൾ എത്തുക എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഇത്രത്തോളം സ്പെഷ്യൽ ആകുന്നതും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഹ്മാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. നമുക്കറിയാം അല്ലേ, അതിൽ മെയിൻ ക്യാരക്ടറായിട്ട് നമ്മുടെ വിശ്വസുന്ദരിയായ ഐശ്വര്യ റായാണ് വരുന്നത്. ഐശ്വര്യ റായയെ പറ്റി സ്വാഭാവികമായും ഫസ്റ്റാണ് ഇവർ ഒരുമിച്ച് ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ തന്നെ താൻ വിചാരിച്ചത് ഭയങ്കരമായിട്ട് നമ്മളോടൊന്നും ഇടപഴകാൻ വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലായിരിക്കും എന്നാണ്. പക്ഷെ ഭയങ്കരമായി ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഈ ഒരു ചിത്രത്തിൻ്റെ എഫേർട്ടുകളെ പറ്റി പറഞ്ഞല്ലോ, 6 മാസം മുമ്പ് തന്നെ മേക്കപ്പ്, കോസ്റ്റ്യൂം, ആ ഒരു റിഹേഴ്സൽ പരിപാടികളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതായത് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് 6 മാസം മുമ്പ്. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത്, റഹ്മാൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഐശ്വര്യ റായ്ക്കൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഐശ്വര്യ റായുടെ റെസ്പോൺസ് തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. തൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലായത് തന്നെപ്പറ്റി ഗൂഗിൾ ചെയ്ത് A to Z പഠിച്ചിട്ട് സംസാരിക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ അഭിനയിക്കുന്ന ഓരോ സീക്വൻസ് വൈസ് സീക്വൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കണ്ണിങ് ആയിട്ട് എല്ലാം എത്രത്തോളം വീക്ഷിച്ചാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോകും ആ ഒരു അഭിനയ രീതി കണ്ടാലെന്നാണ് റഹ്മാൻ പറയുന്നത്. അത് പിന്നെ അങ്ങനെയായിരിക്കുമല്ലോ, ഇത്രയും നാളായിട്ട് ഒരു ഫിലിമിൽ ഇത്രത്തോളം ലൈവായി നിൽക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്കറിയാം അല്ലേ, മണിരത്ന സാറിൻ്റെ ഫിലിമിൽ ഐശ്വര്യ റായ് ആണെങ്കിലും തൃഷ ആണെങ്കിലും ഐശ്വര്യലക്ഷ്മി ആയാലും നമുക്കറിയാം ക്യാരക്ടർ പോസ്റ്ററുകളെല്ലാം വന്നപ്പോൾ തന്നെ എത്ര മനോഹരമായിട്ടാണ് എല്ലാവരെയും അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഈ വരുന്ന 30 സെപ്റ്റംബർ ആൾക്കാരെല്ലാം ഇത്രത്തോളം വെയിറ്റ് ചെയ്തിരിക്കുന്നത് വെറുതെ ആകില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഉള്ള റെസ്പോൺസ് കണ്ടിട്ട് എല്ലാവരുടെയും ആ ഒരു തിരിച്ചുള്ള മറുപടി എന്ന് പറയുന്നത് എല്ലാവരും തന്നെ മലയാളത്തിലാണ് കേട്ടോ സംസാരിച്ചു തുടങ്ങിയത്. അത് തന്നെ നമ്മുടെ മലയാളികൾക്ക് ഭയങ്കര ഒരു അഭിമാന നിമിഷമാകുന്നുണ്ട്. അതിൽ കൂട്ടത്തിൽ നമ്മുടെ വിക്രം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90s ആ ഒരു ടൈമിലാണ് ജോഷി സാറിൻ്റെ ഫിലിമിലേക്ക് തന്നെ വിളിക്കുന്നത്. ആ ഒരു ഫിലിമിലേക്ക് വിളിക്കുന്നത് പോലും നാനയിലെ ഒരു ഫോട്ടോ കണ്ടിട്ടാണ്. ആ ഫോട്ടോ കണ്ടിട്ട് ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ക്യാരക്ടറുമായിട്ട് നല്ല സാമ്യം തോന്നുന്നു, അതുകൊണ്ട് തന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് മാനേജർ ഷൺമുഖമാണ് തന്നെ വിളിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അവിടുത്തെ ഏറ്റവും ഒരു ചെറിയ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അത് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളാകുമ്പോൾ ആ ഒരു ഇതൊക്കെ അല്ലേ ഫിലിമിൽ കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയിരുന്ന സമയത്ത് ഫ്രീ ടൈമിൽ വഴിയിലൂടെയൊക്കെ നടക്കാറുണ്ടായിരുന്നു. ആ നടക്കുന്ന സമയത്ത് കൈവണ്ടി തള്ളുന്ന ഒരാൾ മാത്രമാണ് തന്നെ തിരിച്ചറിഞ്ഞത്, വിക്രമല്ലേ എന്ന് ചോദിച്ചു. വിക്രമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം താൻ വിചാരിച്ചത് ഓടി വന്ന് തൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമെന്നാണ്. പക്ഷെ സംസാരിച്ചില്ല. ആ ഓക്കെ ആ ഒരു മണ്ണിൽ ആൾ അങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ നടന്നു വരുമ്പോഴാണ് പങ്കജ് ഹോട്ടലിൽ മമ്മൂട്ടി ആ സമയത്ത് താമസിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഉള്ളിൻ്റെ ഉള്ളിലൊരാഗ്രഹം, ഒരു ദിവസം ഞാനും ഈ ഹോട്ടലിൽ താമസിക്കും എന്ന്. പക്ഷേ എന്താ പറയുക, അന്ന് ആ നാടുവഴികളിലൂടെ നടന്നപ്പോൾ ഒരൊറ്റ മനുഷ്യനാണ് തിരിച്ചറിഞ്ഞത്. ആ സ്ഥാനത്ത് ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്നിറങ്ങിയപ്പോൾ ഉള്ള ആരവം ഭയങ്കരമായി സന്തോഷം ഉണ്ടാക്കിയെന്നാണ് വിക്രം പറയുന്നത്. പിന്നെ അവിടെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊമോഷൻ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ചെണ്ടമേളത്തോടു കൂടിയായിരുന്നു. ആ ചെണ്ടമേളത്തെ പറ്റിയുള്ള ഓർമ്മകളുമായി വർക്കുന്നു. തൻ്റെ ഭാര്യയുടെ അച്ഛനാണെങ്കിൽ പോലും ചെണ്ടമേളത്തിൽ നല്ല സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ചെറുപ്പകാലം മുതലേ ചെണ്ട കൊട്ടി ആ ഒരു ശീലമുള്ള ആളാണെന്ന് പിന്നെ അമ്പലങ്ങളിൽ പോയി കൊട്ടാറുള്ള ആളുമാണ്. അത് ആ ഒരു സംഭവം
ഒക്കെ തന്നെ എനിക്ക് ഈ ചെണ്ടമണത്തോടു കൂടി ഓർമ്മ വന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐശ്വര്യലക്ഷ്മി ആണെങ്കിലും വിക്രം ആണെങ്കിലും ചെണ്ട അടുത്തേക്ക് വന്ന് അത് കൊട്ടി അവരുമായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുന്നത് വെറുതെ ആകില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം തന്നെ നമുക്ക് എന്തായാലും 30 വരെ വെയിറ്റ് ചെയ്തിരിക്കാം.